രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് ഈ സഭാ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങ് കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കാൻ തങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാരണം പറഞ്ഞ് ബഹിഷ്കരിച്ച പ്രതിപക്ഷം ഈ നിയമസഭാ സമ്മേളനവും വീട്ടിലിരുന്ന് തന്നെ കാണുമോ എന്നാണ് കേരളത്തിന് അറിയേണ്ടത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കന്റോൺമെൻറ്റ് ഹൗസിലിരുന്ന് പിണറായി വിജയൻ രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വേദനയോടെ കണ്ടിരിക്കുന്ന ആ വീഡിയോ അദ്ദേഹം തന്നെ പങ്കുവച്ചത് നമ്മൾ കണ്ടതാണ് അതുപോലെ ഇനി എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ അയ്യോ ഞങ്ങൾ നിയമസഭയിലേക്കില്ല അവിടെ നൂറ്റി നാൽപ്പത് പേർ വന്നിരുന്നാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ കൂടിയായാൽ അത് ആകെ കുഴപ്പമാകും അതുകൊണ്ട് ഞങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് വരുന്നില്ല കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിക്കാൻ വയ്യാത്തത് കൊണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്താൻ യു ഡി എഫ് എം എൽ എ മാർ തയ്യാറാകുമോ ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആ യാഥാർത്ഥ്യം എന്താണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അവിടെ എങ്ങനെയാണ് ആളുകൾ ഇരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവിടെ എങ്ങനെയാണ് കോവിഡ് പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം അത് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ രമേശ് ചെന്നിത്തലക്കും സുഹൃത്തുക്കൾക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഒരു പരാതിക്കിടയില്ലാത്ത വിധത്തിൽ സൂക്ഷ്മതയോടുകൂടി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി അവിടെ നടന്ന ആ ചടങ്ങ് വീട്ടിലിരുന്ന് അത് കണ്ട് കൊതിയുറാം എന്നുള്ളതല്ലാതെ മറ്റ് പ്രയോജനമൊന്നും യു ഡി എഫ്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ല ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഈ നൂറ്റി നാൽപ്പത് പേർ ഒരു ഹാളിനകത്താണ് ഇരിക്കാൻ പോകുന്നത് ആ ഹാളിനകത്ത് പോയി ഇരിക്കുമോ എത്ര അകലം പാലിച്ചാലും അതൊരു പ്രശ്നമല്ലേ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ലംഘനമാകില്ലേ ഇവിടെ ഒരു തുറസായ വേദിയിൽ പോലും ഇത്രയും രണ്ട് മീറ്റർ അകലത്തിൽ ആളുകളെ ഇരുത്തി ആൻറ്റിജൻ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തി സാനിറ്റൈസേഷൻ പ്രക്രിയ വളരെ കൃത്യമായി നടത്തി ഒക്കെ ഏറ്റവും സുരക്ഷയോടുകൂടി സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പങ്കെടുക്കാതിരുന്നവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമോ അതോ പ്രോട്ടേ സ്പീക്കറായ പി ടി എ റഹീം സത്യപ്രതിജ്ഞ നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടി ചൊല്ലി അയച്ച് തന്നു തിരിച്ച് വാട്സാപ്പിൽ കൂടി സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് അത് പി ടി എ റഹീമ് നിയമസഭാ രേഖകളിൽ വയ്ക്കണമോ എന്നുള്ളത് മാത്രമേ ഇനി അറിയാനുള്ളൂ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നറിഞ്ഞിട്ട് ശേഷമല്ലേ നിയമസഭയിലേക്കൊന്ന് പോകാനെങ്കിലും പറ്റുമോ ഇരുപത്തി നാലാം തീയതിക്ക് മുമ്പെങ്കിലും സ്വാമി തേങ്ങ ഉടയ്ക്കുമോ എന്നിങ്ങനെ സാഹോദരം കാത്തിരിക്കുകയാണ് അങ്ങോട്ട് നോക്കി ഡൽഹിയിലേക്ക് നോക്കി എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇത്രയും കഴുപ്പണം കിട്ട ഒരു പാർട്ടി അങ്ങനെ തന്നെ അതിന് പറയേണ്ടി വരുന്നു പിന്നെ കോവിഡ് പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്ന ആളുകൾ ഈ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൻ്റെ പേരിൽ കെ പി സി സി ഓഫീസിൽ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയെന്ന് ഈ ദൃശ്യങ്ങൾ നോക്കിയാലേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ മാസ്ക് കയ്യിൽ പിടിച്ചിരിക്കുന്നയാൾ മാസ്ക് മൂക്കിന് കീഴേ വെച്ചിരിക്കുന്നയാൾ മാസ്ക് കഴുത്തിലിട്ടിരിക്കുന്നയാൾ ഇവരൊക്കെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ബഹിഷ്കരിച്ചവർ ഇനി നിയമസഭാ സമ്മേളനത്തിൻ്റെ കാര്യത്തിൽ ആ സുപ്രധാനമായ തീരുമാനം പ്രഖ്യാപിക്കാനിരിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ യോഗം നടക്കുമ്പോഴും ഈ മാസ്ക് ഒക്കെ ശരിയായി ധരിച്ചില്ലെങ്കിൽ രോഗം പടരാനുള്ള സാധ്യതയുണ്ട് അതും എല്ലാവരും അറുപത് വയസ്സും എഴുപത് ഒക്കെ ആയവരാണ് അല്ലാതെ കോൺഗ്രസ്സിന് മാത്രമായി കോവിഡ് പിടിക്കാതിരിക്കില്ല കെ പി സി സി ഓഫീസ് ശോകമുഖമായിരിക്കുന്നത് കൊണ്ടും ഒരു മരണവീട് പോലെ ഇരിക്കുന്നത് കൊണ്ടും കോവിഡ് അവിടെ ഗേറ്റിൻ്റെ അടുത്ത് വന്നു ശേഷം തിരിച്ച് പൊക്കളയില്ല അതുകൊണ്ട് അതിനകത്തും മാസ്ക്കൊക്കെ ഉപയോഗിക്കണം അവിടെയും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം അല്ലാതെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ ബഹിഷ്കരിക്കുന്നതിനുള്ള നാണം വെട്ട ഒരു രാഷ്ട്രീയ കാരണമായി അതിനെ പറയരുത്